മലയാളികൾ നെഞ്ചേറ്റിയ കിലുക്കം എന്നൊരു ചിത്രമുണ്ടല്ലോ. അതിൽ രേവതി അവതരിപ്പിക്കുന്ന നന്ദിനി എന്ന കഥാപാത്രം, ഇന്നസെന്റ് അവതരിപ്പിക്കുന്ന കിട്ടുണ്ണിയെ പറ്റിക്കുന്ന ഒരു സുപ്രസിദ്ധ രംഗമുണ്ട്. ലോട്ടറി ടിക്കറ്റിന്റെ നമ്പർ പറഞ്ഞു കൊടുക്കുന്ന ഭാഗം. ക്യാമറ ആ സമയം അത്രയും കിട്ടുണ്ണിയുടെ ഭാവങ്ങളെയാണ് ഒപ്പിയെടുക്കുന്നത്. ആദ്യ നമ്പറുകൾ കേൾക്കുമ്പോൾ കിട്ടുണ്ണി തലയാട്ടി പറയും, കേട്ടിട്ടുണ്ട് കേട്ടിട്ടുണ്ട് കുറെ കേട്ടിട്ടുണ്ട്. അവസാനം എല്ലാ നമ്പറും ഒത്തു വന്നുവെന്ന് കേൾക്കുമ്പോൾ അടിച്ചുമോനെ എന്ന് പറഞ്ഞുകൊണ്ട് തല ചുറ്റി വീഴുകയും ചെയ്യുന്നു. ഇന്ന് പൗലോസ് ഗലാത്തിയരുടെ അടുത്തും ചില പട്ടിക പറയുകയാണ്. ദൈവരാജ്യത്തിൽ പ്രവേശിക്കുന്നതിൽ നിന്ന് നമ്മെ തടയാൻ പോകുന്ന പാപവഴികളെക്കുറിച്ച് അത് ഒന്ന് വായിച്ചു നോക്കുന്നത് നല്ലതാണ്. ആ സമയത്ത് ഒരു പ്രത്യേക കാര്യം കൂടി നിരീക്ഷിക്കണം. ഉദാഹരണം, അസന്മാർഗി എന്നൊരു വാക്ക് കേൾക്കുമ്പോൾ നമുക്ക് ആരുടെയെങ്കിലും ചിത്രം പെട്ടെന്ന് ഓർമ്മ വരുന്നുണ്ടോ? മദ്യപാനി എന്ന് കേൾക്കുമ്പോഴോ? കേട്ടിട്ടുണ്ട് കേട്ടിട്ടുണ്ട് കുറേ കേട്ടിട്ടുണ്ട്. ഒരു ചാക്ക് നിറയെ ഇത്തരക്കാരെ പെറുക്കി നമ്മുടെ കൺമുൻപിൽ നിരത്താനും നൊടിയിട കൊണ്ട് നമുക്ക് സാധിക്കും. എന്നാൽ അപ്പുറത്തിരിക്കുന്നവൻ്റെ ഇക്കിളിപ്പെടുത്തുന്നതും അറപ്പുളവാക്കുന്നതുമായ പാപങ്ങൾ മാത്രമല്ല കേട്ടോ നമ്മളെല്ലാം ഹൃദയത്തിൽ മണിച്ചെപ്പിലൊളിപ്പിച്ച് സൂക്ഷിക്കുന്ന ഒരുപറ്റം പാപങ്ങളും ശ്ലീഹ ഇന്ന് തുറന്നിടുകയാണ്. സഹോദര സ്നേഹത്തിന് വിഘാതമായവ. ആ ലോട്ടറി നമുക്കെല്ലാം ഉറപ്പായും അടിക്കുക തന്നെ ചെയ്യും. വിഷയാസക്തിയുമായി ബന്ധപ്പെട്ട മൂന്ന് പാപങ്ങൾ, അബദ്ധവിശ്വാസവുമായി ബന്ധപ്പെട്ട രണ്ടെണ്ണം, മാനുഷിക ബന്ധങ്ങളെ ബാധിക്കുന്ന എട്ടെണ്ണം, വിദ്വേഷം മുതൽ അസൂയ വരെ, വ്യർത്ഥ ജീവിതവുമായി ബന്ധപ്പെട്ട രണ്ടെണ്ണം. അങ്ങനെയാണ് ആ പട്ടികയുടെ ചുരുക്കം. ഗലാത്തിരക്കെഴുതിയ ലേഖനത്തിലെ മൂന്നാം പാദം എന്ന് വേണമെങ്കിൽ ഈ ഭാഗത്തെ വിശേഷിപ്പിക്കാം. ഒറ്റവാക്യത്തിൽ പറഞ്ഞാൽ, സുവിശേഷാനുസൃതമായി ജീവിതം എങ്ങനെ നയിക്കണം എന്ന പ്രബോധനം. ആത്മാവും സ്നേഹവും എന്ന രണ്ട് ശക്തമായ വാക്കുകളാണ് ഈ വചനഭാഗത്തെ ഭരിക്കുന്നത്. ഇത്രയും കാലം ശ്ലീഹ പറഞ്ഞിരുന്ന വിശ്വാസം, നീതീകരണം, പുത്രത്വം തുടങ്ങിയ പ്രമേയങ്ങൾ പശ്ചാത്തലത്തിലേക്ക് പിൻവാങ്ങുന്നതുപോലെ ആത്മാവും സ്നേഹവും എന്ന കേന്ദ്ര ആശയങ്ങൾ ഈ ലേഖനത്തിലാകമാനം നിർണായക സന്ദർഭങ്ങളിലെല്ലാം കടന്നു വരുന്നുണ്ട്. ദൈവാത്മാവ് നമ്മെ ജഡികതയുടെ ദുർഭരണത്തിൽ നിന്ന് വിടുവിച്ച് നമ്മിൽ സ്നേഹം നിറച്ച് സഹോദരനെ സ്നേഹിച്ചുകൊണ്ട് നിയമത്തെ സത്യമായി പൂർത്തീകരിക്കാൻ പഠിപ്പിക്കുകയും ചെയ്യുന്നു. ദൈവവും മനുഷ്യനും തമ്മിലുള്ള ഈ സ്നേഹവിനിമയം നാം ഇന്നലെ കണ്ടിരുന്നു. തൻ്റെ തന്നെ ഒരു തീവ്രാനുഭവമായി ജീവിത പരിവർത്തനത്തിൻ്റെ രേഖയായി ഗലാത്യർ 2:20 ശ്ലീഹ അത് പറഞ്ഞിരുന്നു. തന്നെ സ്നേഹിക്കാൻ സ്വയം ബലിയായ ദൈവപുത്രനോടുള്ള സ്നേഹത്താൽ കുരിശിൽ മരിച്ചവനായി ശ്ലീഹ തന്നെ തന്നെ നോക്കിക്കാണുന്നു. ഗലാത്യരുടെ ആദ്യ പാദങ്ങളിൽ സഭയിലെ അംഗത്വത്തിൻ്റെ മാനദണ്ഡം വംശമല്ല മാംസമല്ല ദൈവകൃപയും വിശ്വാസവുമാണെന്ന് ധ്യാനിച്ചു വന്നെങ്കിൽ, ഈ സഭയിൽ അംഗങ്ങളായ നാം എങ്ങനെ അതിനനുസരിച്ച് ജീവിക്കണമെന്നതാണ് ഈ ഭാഗത്തെ ചിന്ത. മെമ്പർഷിപ്പ് ആൻഡ് ബിഹേവിയർ, അത് പരസ്പര പൂരകങ്ങളാണ്. നമ്മുടെ ധാർമ്മിക ബോധ്യങ്ങളെ നയിക്കുന്നത് മാനുഷിക നിയമങ്ങളല്ല, ദൈവാത്മാവാണ്. അതുകൊണ്ട് തന്നെ ശ്ലീഹ ആവർത്തിച്ച് പറയാറുണ്ട്, എല്ലാം അനുവദനീയമാകാം, എന്നാൽ എല്ലാം ഉചിതമല്ല, രക്ഷാകരവുമല്ല. 1 കൊരിന്ത്യർ 6:12-10:23. ഇന്നലെ നാം കണ്ടതുപോലെ വേറിട്ട് നിൽക്കുന്നവൻ എന്ന അർത്ഥത്തിൽ ഫരിസേയൻ നിയമത്തെ ആസ്പദമാക്കി തന്റെ വ്യക്തിത്വത്തെയും സ്വത്വബോധത്തെയും രൂപപ്പെടുത്താൻ ശ്രമിച്ചവനാണ്. നിയമം എന്തു പറയുന്നുവെന്ന് നോക്കി നോക്കി അവൻ നിയമം തന്ന ദൈവത്തെയും നിയമം പൂർത്തിയാക്കേണ്ട സഹോദര സ്നേഹത്തെയും അവഗണിക്കുന്ന അവസ്ഥയിലെത്തിച്ചേർന്നു. തങ്ങൾക്ക് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഈ ജീർണത അവർ പോലും അറിയുന്നില്ല. അൺറിക്കഗ്നൈസ്ഡ് കറപ്ഷൻ. ഇന്ന് നാഥൻ സുവിശേഷത്തിൽ ഫരിസേയരെ കാണപ്പെടാത്ത കുഴിമാടങ്ങൾ എന്ന് വിളിക്കുന്നത് അതിനാലാണ്. അതിൽ ചവിട്ടുന്നവൻ അറിയുന്നില്ല താൻ അതിൽ ചവിട്ടിയെന്ന്. എന്നാൽ ചവിട്ടിയതുകൊണ്ട് യഹൂദ നിയമപ്രകാരം അശുദ്ധനാകുകയും ചെയ്യുന്നു. ആ പാപപട്ടിക പറഞ്ഞപ്പോൾ നമ്മൾ കാണാതെ പോകുന്ന നമ്മുടെ തിന്മകൾ പോലെ തന്നെ അപ്പുറത്തിരിക്കുന്നവൻ്റെ സ്വകാര്യ പാപങ്ങൾ പോലും നമുക്കറിയാമായിരിക്കാം. നമ്മുടെ ഉള്ളിൽ നിറയുന്ന വിഷങ്ങളൊഴിച്ച് മറ്റെന്തിനെക്കുറിച്ചും. ഇങ്ങനെ തനിക്ക് താനേയുള്ളൂ, താൻ മാത്രമേ നീതിയും വിശുദ്ധിയും തികഞ്ഞത് എന്ന തീവ്ര ഫരിസായിക ചിന്തയോട് നാഥൻ എന്നും കലഹിച്ചിരുന്നു. കാരണം അത് ഗർവിഷ്ഠ മനോഭാവമാണ്, ക്രൈസ്തവ പ്രത്യാശയ്ക്ക് കടുത്ത വിഘാതവും. അതിനാൽ ഈ വ്യക്തിബോധം, സ്വത്വബോധം, ഐഡന്റിറ്റി, അതുമാത്രം പോരാ, സാമൂഹിക ബോധവും വേണം, കമ്മ്യൂണിറ്റി. ഈശോ ഇന്ന് ഫരിസേയരുടെ തീവ്ര നിലപാടുകളെ കഠിനമായി ശാസിച്ചു പറയുന്നതും ഇതുതന്നെയാണ്. നിങ്ങളുടെ അമിതമായ മതനിഷ്ഠ നിങ്ങളെ ഒറ്റപ്പെട്ട തുരുത്തുകളാക്കി മാറ്റുന്നു. നിങ്ങൾ ദോഷേകതൃക്കുകളാകുന്നു, പ്രസാദമില്ലാത്തവരാകുന്നു. വീണവനെ താങ്ങുവാനോ ഉയർത്താനോ മടിക്കുന്നു, അവനെ ചവിട്ടിത്താഴ്ത്താൻ താല്പര്യപ്പെടുന്നു. അതിനാൽ തന്നെ നിങ്ങളാകുന്ന വിശ്വാസ സമൂഹത്തെ വളർത്താനും ബലപ്പെടുത്താനും ഒരു ചെറുവിരൽ പോലും നിങ്ങൾക്ക് അനക്കാനാകുന്നില്ല, താല്പര്യവുമില്ല. അതുകൊണ്ടാണ് ശ്ലീഹ ഇന്ന് കാതലായ രണ്ട് ആശയങ്ങളെ ഊന്നി പറയുന്നത്. ജഡികമായ ജീവിതം നാശത്തിൽ കലാശിക്കും, അത് ഉപേക്ഷിക്കുക തന്നെ വേണം.
അങ്ങനെയെങ്കിൽ സ്നേഹത്താൽ പരസ്പരം വിശുദ്ധീകരിക്കുകയും കെട്ടിപ്പടുക്കുകയും ചെയ്യണം. പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങൾ ശ്ലീഹ വിവരിക്കുകയാണ്. ആദ്യം സ്നേഹം തന്നെ, ജഡത്തിൻ്റെ പ്രവൃത്തികളും അതിന് ബദലായി ആത്മാവിൻ്റെ ഫലങ്ങളും. ജഡം ആയാസമുളവാക്കുന്ന പ്രവൃത്തികളെയാണ് ആവശ്യപ്പെടുന്നത്, ആത്മാവ് നൽകുന്നത് സൗജന്യമായ ഫലസമൃദ്ധിയും. പിന്നെ എന്തിന് നാം ആയാസമുള്ള പ്രയാസമുള്ള ജഡികമായ വ്യവസ്ഥകൾക്ക് കീഴ്പ്പെടണം? ശ്ലീഹ ചോദിക്കുകയാണ്. ആത്മാവിൻ്റെ ഫലങ്ങൾക്ക് മേൽ യാതൊരു നിയമവും പറക്കില്ല. ഒരു നിയമത്തിനും അവയെ റദ്ദാക്കാനുമാവില്ല. അവ എല്ലാ നിയമത്തെയും അതിലംഘിക്കുന്നു. ഫരിസേയരുടെ നീതിയെ അതിലംഘിക്കുന്ന നീതിയല്ല നമ്മുടേതെങ്കിൽ നമ്മൾ ദൈവരാജ്യം അവകാശമാക്കില്ല എന്ന് നാഥൻ പറഞ്ഞത് ഈ അർത്ഥത്തിലാണ്. മത്തായി 5:20. നാഥൻ്റെ ക്രൂശിലെ സ്നേഹത്തെ ഗലാത്യർ 2:20 വരച്ചിട്ടതിൻ്റെ മറുപാതി എന്നോണം ശ്ലീഹ നമ്മുടെ ക്രൂശീകരണത്തെയും അവതരിപ്പിക്കുകയാണ്. ഗലാത്യർ 5:24. ദൈവാത്മാവിൽ നടക്കുക എന്നൊരു ആശയത്തിൻ്റെ കീഴിലാണ് ശ്ലീഹ ഇതെല്ലാം വിവരിച്ചു വരുന്നത്. ഗലാത്യർ 5:16. പരിശുദ്ധാത്മാവ് നമ്മിൽ ക്രിസ്തീയമായ ഈ നവ്യാനുഭവത്തെ ഉദ്ഘാടനം ചെയ്തു. ഗലാത്യർ 3:3. അതിനെ പൂർത്തീകരിക്കുന്നു. 5:5 നയിക്കുന്നു. 5:18 നമ്മെ കൂടെ നടത്തുകയും ചെയ്യുന്നു. 5:16. അതിനാൽ ദൈവാത്മാവിൻ്റെ വരിയിൽ അവനെ പിൻചെല്ലുക എന്നാണ് അക്ഷരാർത്ഥത്തിൽ ശ്ലീഹ പറഞ്ഞു നിർത്തുന്നത്. 5:25. ദൈവാത്മാവിൻ്റെ ഈ സമൃദ്ധിയുടെ നിറവാർന്ന കാലത്തെക്കുറിച്ച് റോമർ 8:4-13 പഠിപ്പിക്കുകയും ചെയ്തു. രക്ഷാകരമായ ആ കാലഘട്ടത്തിലാണ് നാം ഇന്ന് ജീവിച്ചു വരുന്നത്. ജഡത്തിൻ്റെ ആധിപത്യത്തെ ദൈവാത്മാവ് തകർത്തെറിഞ്ഞ ഈ രക്ഷാകരമായ യുഗത്തിൽ ഇന്ന് 1-ാം സങ്കീർത്തനമാണ്. ദൈവികനായ ഒരുവന് ദൈവം കൊടുക്കുന്ന വരമഴ പെയ്ത്താണത്. രണ്ടു വാക്കുകൾ നമ്മുടെ ചിന്തകൾക്ക് സവിശേഷമായി യോജിക്കും ഇന്ന്. 1. പാതകൾ. ദുഷ്ടന്റെ വഴിയെ ദെറക് ഹത്തായിയും നടക്കാത്തവൻ ഭാഗ്യവാൻ, കാരണം അവൻ ദൈവാത്മാവിൻ്റെ വഴിയെ നടക്കുകയാണല്ലോ. അവൻ ആറ്റുതീരത്തെ വൃക്ഷം പോലെ ഇലയും ഫലങ്ങളും ചൂടും. ദൈവാത്മാവിൻ്റെ ഫലങ്ങൾ നാം ഇപ്പോൾ കണ്ടതല്ലേയുള്ളൂ. 1-ാം സങ്കീർത്തനം സങ്കീർത്തനങ്ങളുടെ എല്ലാം ആകെ ഒരു രുചി പകരുന്ന ഒന്നാണ്. ദൈവത്തെ മുറുകെ പിടിക്കുന്നവൻ്റെ ആനന്ദവും മാധുര്യവും അനുഗ്രഹവും. അശ്രേ ബാറൂഖ്. ദൈവസമാനമായ അനുഗ്രഹാവസ്ഥയാണത്, ബയാറ്റിറ്റ്യൂഡ്. സുവിശേഷ ഭാഗ്യങ്ങളെന്ന് വാഴ്ത്തപ്പെടുന്ന ആനന്ദം. ഇപ്രകാരം അനുഗ്രഹീതനെക്കുറിച്ച് വാചാലമാകുന്ന ഈ സങ്കീർത്തനം ചുരുങ്ങിയ വാക്കിൽ മാത്രമാണ് ദുഷ്ടനെക്കുറിച്ച് പറഞ്ഞു നിർത്തുന്നത്. ഏറെയൊന്നും പറയാനില്ല. ദുഷ്ടൻ പുല്ലുപോലെ വാടും, പതിരുപോലെ പാറുകയും ചെയ്യും. അവൻ ഈ ജഡത്തിൻ്റെ വിഹാരഭൂമിയിൽ എത്രയൊക്കെ ആടിത്തിമിർത്താലും ദൈവാത്മാവിൻ്റെ കണക്കൂട്ടലുകളിൽ അവന് ഭാവി എന്നൊന്നില്ല. ഇക്കഴിഞ്ഞതൊക്കെ തന്നെയുള്ളൂ. അതിൻ്റെ അപ്പുറത്തേക്ക് ഒരു നാളെ പോലും അവനില്ല.